ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ച പ്രൈഡ് എന്ന ഒരു ബോധതലത്തിൻ്റെ തുടർച്ചയായാണ് ഈ പാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൈഡ് എന്ന തലത്തിൽ അഭിമാന ബോധം കുറച്ചധികമായാൽ അത് മനുഷ്യൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജീവിതത്തിലെ നേട്ടങ്ങൾക്കൊപ്പം കൂടുതലായും മനസ്സിൽ നന്ദിയും വിനയവും കൊണ്ടുവന്നാൽ, ആത്മാർത്ഥമായ നന്ദിയും വിനയവും കൊണ്ടുവന്നാൽ അത് ആ മുരടിപ്പ് വരാതിരിക്കാൻ സഹായിക്കുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഈ പ്രൈഡ് എന്ന് പറയുന്ന ഈ കോൺഷ്യസ്നസ് ലെവലിൻ്റെ സെക്ഷൻ അവസാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പറയുന്ന എനിക്ക് പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അതാണ്, നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടിവേഷണൽ ഫാക്ടർ ഒരിക്കലും അഭിമാനം അഥവാ പ്രൈഡ് ആകരുത് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ജീവിതത്തിൽ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അതിനു മുന്നേ നമുക്കൊരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ ഉണ്ടാകാറുണ്ടല്ലോ. അതൊരിക്കലും ഒരു പ്രൗഡ് ഫീലിങ്ങിന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് അദ്ദേഹം നമ്മെ ഉണർത്തുന്നത്. അതായത്, നാം ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതിന് വേണ്ടി ആകരുത് എന്നുള്ളത്. ഉദാഹരണത്തിന്, ഈ ഒരു ജോലി കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ എനിക്കൊന്ന് സക്സസ് ആയിട്ട് വേണം, എനിക്കൊന്ന് തല ഉയർത്തി നടക്കാൻ, ചിലവരുടെ മുന്നിലൊക്കെ എനിക്കൊന്ന് നെഞ്ചി വിരിച്ച് നടക്കാൻ എന്ന ഒരു ഉദ്ദേശ്യം, അതൊരു ലക്ഷ്യം നമ്മൾ വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയം നേടുമ്പോൾ മറ്റുള്ളവർ നൽകുമെന്ന് തോന്നുന്ന അംഗീകാരമാണല്ലോ നമ്മെ അവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നടക്കണമെന്ന് വിചാരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ വിജയിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ആ ഒരു അംഗീകാരം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സമയത്ത് മറ്റുള്ളവർ നമ്മെ നാം ഉദ്ദേശിച്ചതുപോലെ അംഗീകരിക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ നേട്ടം കാണുവാൻ പോലും സമയമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് വളരെ മോശപ്പെട്ടൊരു ജീവിത സാഹചര്യം കൊണ്ട് നമ്മുടെ നേട്ടങ്ങൾ അവരുടെ കണ്ണിൽ പോലും എത്താത്ത രീതിയിൽ ഉള്ളൊരവസ്ഥ, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ? നമ്മളവരുടെ പ്രതികരണത്തിനും വല്ലാതെ നിരാശപ്പെട്ടു പോകും, ഒരുതരം ശൂന്യത ഫീൽ ചെയ്യും. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ, നാം നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മോട്ടിവേഷൻ അഭിമാനമാണെന്നുണ്ടെങ്കിൽ ആ അഭിമാനത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരവും ഉൾപ്പെടും. ആ അംഗീകാരം നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ദേഷ്യവും സങ്കടവും നിരാശയും നഷ്ടബോധവും എല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പ്രൗഡ് ഫീലിങ്ങിനെ ഒരു മോട്ടിവേഷനാക്കി മാറ്റരുത്. പകരം നമുക്ക് മോട്ടിവേഷനായി ഉണ്ടാകേണ്ടത് ആ ലക്ഷ്യം നേടുമ്പോഴുണ്ടാകുന്ന ആന്തരികമായ സന്തോഷം, ആ ലക്ഷ്യത്തിനോടുള്ള ഇഷ്ടം, ആ ലക്ഷ്യം നേടുമ്പോൾ അത് ആസ്വദിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ മാത്രമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും നമ്മെ ബാധിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ അംഗീകാരമല്ല നമ്മുടെ നേട്ടത്തിന് വാല്യൂടുന്നത്, അത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം മാത്രമായിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ അസൂയയും അസ്വസ്ഥതയും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ലക്ഷ്യവും സെറ്റ് ചെയ്യരുത് എന്നുള്ളത്. പകരം നാം ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണോ അത് മാത്രമായിരിക്കണം മനസ്സിലുണ്ടാകേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ലക്ഷറി കാർ വാങ്ങുകയാണ്, ഇപ്പോൾ അത്രയും പണം കൊടുത്ത് നമ്മൾ ആ കാർ വാങ്ങുമ്പോൾ അത് നൽകുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സും സുഖസൗകര്യങ്ങളും മാത്രമായിരിക്കണം നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. അല്ലാതെ ഒരു ബ്രാൻഡഡ് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ അല്പം അസൂയയും ഡിസ്കംഫർട്ടും ഉണ്ടായിക്കോട്ടെ എന്നൊരു ഗൂഢമായ ഒരു ഇൻറ്റൻഷനും കൂടി നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മനസ്സിൽ മാത്രമല്ല, അവർ സമൂഹത്തിൻ്റെ ഒട്ടാകെ മനസ്സിലേക്ക് ആ ഒരു ഫീലിംഗ് എത്തുവാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ മുഴുവനായും ഒരു നീരസം ഏറ്റുവാങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. മുമ്പ് ഒരു ഒനിഡ ടിവിയുടെ പരസ്യത്തിലുണ്ടാകുന്ന ഒരു ടാഗ് ലൈൻ പോലെ, ദി നൈബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ്, അയൽക്കാരൻ്റെ അസൂയ ഓണറുടെ ഒരു അഭിമാനം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി എന്ന സത്യത്തിൽ സ്പിരിച്വൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒട്ടും സ്വീകാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് വേണ്ടത് സന്തോഷം നിറഞ്ഞൊരു ജീവിതവും സ്നേഹവും ശാന്തതയും നിറഞ്ഞ ഒരു നാടും അയൽവക്കുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്നേഹവും ശാന്തതയും ആദ്യം നിറയ്ക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നാം ആത്മാർത്ഥമായ അൺകണ്ടീഷണലായ സ്നേഹവും വിനയവും നിറയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായും നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചുറ്റുമുള്ളവരിലേക്കും അത് എത്തുകയും അവർ അതുപോലെ തന്നെ നമ്മോട് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. നമുക്കൊരു ജീവിതത്തിൽ ഒരു എക്സ്ട്രാ സൗകര്യം കിട്ടുമ്പോൾ നാം അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അത് നന്നായി ആസ്വദിക്കുകയും അതിൽ നന്ദി ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ
അതിൽ നല്ല വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ചുറ്റുമുള്ളവർക്ക് നമ്മളോട് സ്നേഹവും ആദരവും വർദ്ധിക്കുകയുള്ളൂ. കാരണം അവിടെ നമ്മൾ അതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് സെൽഫ് ലവാണ്. ഈ സെൽഫ് ലവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പുറമേ ഉള്ളവർക്കും നമ്മുടെ സ്നേഹം കൂടുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നാം സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മനസ്സ് നിറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം എന്നോണം അതുപോലുള്ള ഒരു ചുറ്റുവട്ടമാവും നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ജീവിതം ഫൈറ്റ് ചെയ്ത് നേടാനുള്ള ഒന്നല്ല എന്നുള്ളതാണ് ഈ ഒരു കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ചുറ്റുമുള്ളവരെല്ലാം വെറുത്തും വെറുപ്പിച്ചും പോരാടിയും എങ്ങനെയോ അങ്ങ് ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല. സ്വയം നന്നായി ജീവിച്ചും മറ്റുള്ളവരെ നന്നായി ജീവിക്കുവാനും അനുവദിച്ചും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്ക് ഭൗതികമായ സുഖസൗകര്യങ്ങൾക്കൊപ്പം ആന്തരികമായ സന്തോഷവും സമാധാനവും ഒരുപോലെ നേടി ജീവിക്കുന്നവർ, ഹാപ്പിനെസ് ലെവലിലൊക്കെ ഉയർന്ന ലെവലിലുള്ളവർ, അവർക്ക് ജീവിതകാലം മുഴുവനും ഒരു ഉത്സവമാണ്. അതുപോലെ നമുക്കും ജീവിക്കുവാൻ അർഹതയുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ളത്. അങ്ങനെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. അതിൻ്റെ ആദ്യപടിയാണ് ഈഗോയുടെ ബോധതലങ്ങളെ ഒന്നൊന്നായി തിരിച്ചറിയുകയും അവയെ മെല്ലെ മെല്ലെ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ വഴികളാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തത്, ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയി പോയിൻറ്റുകളെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യണമെന്നാണ് വളരെ പേഴ്സണലായി എനിക്ക് പറയുവാനുള്ളത്. മുമ്പ് പറഞ്ഞൊരു ഉദാഹരണത്തിലെന്ന പോലെ ഭാരമേറിയ കല്ലുകളാൽ ബന്ധിക്കപ്പെട്ട് ഒരു ജലാശയത്തിൻ്റെ താഴത്തെ ഇരുട്ട് നിറഞ്ഞ മർദ്ദം നിറഞ്ഞ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കോർക്ക് കഷ്ണം കരുതുന്നത് അതിൻ്റെ ലോകം അതാണ് എന്നുള്ളതാണ്, അതിൻ്റെ ജീവിതം അതാണെന്നുള്ളതാണ്. എന്നാൽ ആ കല്ലുകളുടെ ഭാരം ഒന്നൊന്നായി അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി മുകളിലേക്ക് ഉയരുകയും ആ മുകളിൽ അതിന് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ അതിനെ കാത്തിരിക്കുന്നത് വെട്ടവും വെളിച്ചവും നിറഞ്ഞ മനോഹരമായ ഒരു ലോകമാണ്. ആ ഭാരമില്ലെങ്കിൽ കോർക്കിൻ്റെ സ്വാഭാവികമായ സ്ഥാനം ആ ജലാശയത്തിൻ്റെ ഉപരിതലമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈഗോയുടെ ഭാരമില്ലെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്ഥാനം ബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളാണ്. പക്ഷേ ഈഗോയും അതിനോടനുബന്ധിച്ചുള്ള ഹെവി ഇമോഷൻസും കാരണം ജീവിതത്തിൻ്റെ താഴെ തട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മളിൽ പലരും കരുതുന്നത് ഇതാണ് യഥാർത്ഥ ജീവിതമെന്നാണ്. അങ്ങനെ അല്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ ആ ഈഗോയൊക്കെ മാറ്റിവെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും താഴത്തെ ആ ഒരു സങ്കടവും ഭയവും ആഗ്രഹത്തോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ദേഷ്യവും അഭിമാനവും എല്ലാം സറണ്ടർ ചെയ്യുമ്പോഴും നമ്മൾ ആ ഇമോഷൻസിൻ്റെ ഭാരങ്ങളെയാണ് വിട്ടുകളയുന്നത്. അത് നമ്മുടെ ബോധതലത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. അവിടെ നമ്മെ കാത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയ റിവാർഡുകളാകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.